രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വാർഡ് വിഭജനമാണ് നടന്നിരിക്കുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. അശാസ്ത്രീയമായ വാർഡ് വിഭജനം അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കുന്നതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പട്ടാമ്പി നഗരസഭയിലേക്ക് UDF നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടാമ്പി നഗരസഭയിലെ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ചാണ് UDF നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മേലെ പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരസഭാ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണയിൽ നാസർ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ KR നാരായണസ്വാമി, CA സജിത്, CA റാസി, CA സംഗീത, ET ഉമ്മർ, KE ബഷീർ, രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ആരംഭിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് വേണ്ടി ആ ദൗത്യം ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ന് ഏറ്റെടുക്കുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും വളരെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും പറഞ്ഞു പ്രശ്നത്തിന്റെ ഒരു കാതൽ. 28 വാർഡുകളുള്ള ഈ നഗരസഭയിൽ പുതിയ ഒരു വാർഡ് കൂടി കൂട്ടിച്ചേർത്ത് 29 വാർഡായി ഈ നഗരസഭയെ പുനഃക്രമീകരിക്കുമ്പോൾ അതിൻ്റെ മാനദണ്ഡം എന്തായിരിക്കണം, അതിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് സാമാന്യ ബോധമുള്ള മുഴുവൻ ആളുകൾക്കും ഒരു കാഴ്ചപ്പാടുണ്ട്. കൃത്യമായ ചില മാർഗരേഖകൾ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും അവകാശവാദം. പക്ഷെ ആ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകളുടെ സൗകര്യത്തിനും തോന്നിയാസത്തിനും വേണ്ടി ഈ വാർഡ് വിഭജനം ഈ നിലയിൽ അശാസ്ത്രീയമായി വായി തോന്നിയതുപോലെ വെട്ടിമുറിക്കുമ്പോൾ അത് ഒരിക്കലും ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് അതിശക്തമായ ഒരു പ്രതിഷേധ പ്രകടനവും മാർച്ചും ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുന്നു. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.